രാജ്യത്ത് ഏറ്റവും ഉയർന്ന പെൻഷൻ ലഭിക്കുന്നത്. ഈ കേരളത്തിലാണ് 60 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ സ്പീച്ചിന്റെ തുടക്കത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ സാറ് പറഞ്ഞു എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ. അവളുടെ മുഖം കണ്ടറിയാം, അവൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യ കുറവുണ്ട്. കൊച്ചു കുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. 13 മാസമായി ഇവിടെ. ഏഴ് മാസം 13 മാസമായി കെട്ടിട നിർമ്മാണം ഉള്ളവർക്ക്. കെട്ടിട നിർമ്മാണ ഓടുന്ന ബസിന്റെയും ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. സപ്ലൈകോല് വെറും വെള്ള തുണി ഇട്ടിട്ട് മൂടിയിരിക്കുക. പിന്നെന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണ്? വെള്ള തുണിയിട്ട് മൂടിയിരിക്കുക, എന്നിട്ട് പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിട്ട് അപ്പുറത്തും തട്ടിക്കളിക്കുക. ലേവലിൻ ഇവിടെ അവിടെ അമ്പലം കെട്ടിപ്പണിയ, അതിന്റെ മേലെ കൂടി പള്ളി കെട്ടിപ്പണിയ, അങ്ങോട്ടും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും കൂടി തട്ടിക്കളിക്കുക. കുട്ടി നീ പോട പട്ടി. ബിജെപിക്കും വോട്ടെയ്യില്ല. ഞാൻ കള്ളോട്ട് ചെയ്യും. LDFന്റെ കാലത്ത് 1600 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാ ഈ വർദ്ധിപ്പിച്ച സാധനം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പൂത്തി വെക്കാൻ? കൊടുത്തല്ലോ 57,000 കോടി രൂപ. ആര് മുന്നോട്ട് വരരുത്, ഈ കുട്ടി ഒന്നും ചെയ്യരുത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ആ കണക്കാണല്ലോ പറഞ്ഞത്, 57,000 കോടി രൂപ കൊടുത്തു. ഒരു പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ഈ കഴിഞ്ഞ വർഷത്തിന്റെ കണക്ക് 130,000 രൂപ ഒരു പെൻഷനർക്ക് LDF ഗവൺമെന്റ് കാലത്ത് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഏത് സോഫിയുടെ ID? എനിക്ക് ID ഇല്ല.